പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3 ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾ നന്നായി കണ്ടിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുവരെ ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. What could be the possible ones digit of the square root of each of the following numbers? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിന്റെയൊക്കെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ ഡിജിറ്റിൽ വരുന്ന നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, നമ്മൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും പഠിച്ചല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ റൂട്ട് പഠിച്ചു. സ്ക്വയർ റൂട്ട് എന്താണ്? സ്ക്വയറിംഗിന്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ് സ്ക്വയർ റൂട്ട് എന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, നമ്മള് ടു സ്ക്വയറിനെ നമ്മള് 4 എന്ന് എഴുതി. അപ്പൊ 2-നെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് 4 വരുന്നത്. അപ്പൊ 4-ന്റെ എന്താണ് 2? 4-ന്റെ സ്ക്വയർ റൂട്ടാണ് 2 എന്ന് പറയുന്നത് അല്ലെ. സ്ക്വയർ റൂട്ടാണ് 2 എന്ന് പറയുന്നത്. അതേപോലെ 5 സ്ക്വയർ ഈസ് 25. 5-നെ സ്ക്വയർ ചെയ്തപ്പോൾ 25 കിട്ടി. അപ്പോൾ 25-ന്റെ എന്താണ് 5? 25-ന്റെ സ്ക്വയർ റൂട്ടാണ് 5 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസില് നമുക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ നമ്പർ ആണ്. നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ ഡിജിറ്റിൽ വരുന്ന നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു അല്ലെ. ആ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ നിങ്ങൾക്ക് സെക്കൻഡ് കൊണ്ട് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒത്തിരി ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വെറും സെക്കൻഡുകൾ കൊണ്ട് ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9801. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്താണെന്നാ പറഞ്ഞത്? ഇത് സ്ക്വയർ നമ്പർ ആണ്. അതായത് നമുക്ക് നമ്മുടെ നമ്പറിനെ സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ ആണ് ഇത്. ഇതിന്റെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ ഡിജിറ്റിൽ വരുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന സ്ക്വയറും സ്ക്വയർ റൂട്ടും എന്താണെന്നല്ലേ. അപ്പൊ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്ക്വയർ നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ ഡിജിറ്റ് വരുന്ന നമ്പർ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മുടെ സ്ക്വയർ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 1 വരുന്നത് എപ്പോഴൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 1 or 9 ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ, അതായത് എൻഡിങ് നമ്പർ 1 ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അത് നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനായിട്ട് സാധിക്കും. 11 സ്ക്വയർ എന്തായിരിക്കും? 121 ആണ് അല്ലെ. അപ്പൊ 11-നെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സ്ക്വയർ നമ്പർ എന്താണ്? അതിന്റെ വൺസിന്റെ പ്ലേസ് 1 ആണ്. ഇനി 9 സ്ക്വയർ ചെയ്താൽ എന്തായിരിക്കും? 81. അതിന്റെ സ്ക്വയർ നമ്പറും 1 ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇതേപോലെയുള്ള സ്ക്വയർ നമ്പർ ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ ഡിജിറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ ഡിജിറ്റ് അല്ലെങ്കിൽ എൻഡിങ് നമ്പർ 1 ആണെങ്കിൽ ഏതൊക്കെ നമ്പർ വരാൻ സാധ്യതയുണ്ട്? 1-ഉം 9 വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? What could be the possible ones digit of the square root of each of the following numbers? അപ്പോൾ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ വരാം? ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ നമ്പർ വരാം? 1 വരാം, അല്ലെങ്കിൽ 9 വരാം. 1 or 9 വരാം. അപ്പൊ ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി നമ്പർ 9801 കുഡ് ബി 1 or 9. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 99856. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ ഈ സ്ക്വയർ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 6 ആണ്. ഇതും നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ സ്ക്വയർ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 6 ആകുമ്പോൾ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സ് വരാം? നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 4 or 6 ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും? 6 ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടി ഇതിന്റെ ഇൻവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് സ്ക്വയർ നമ്പർ തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ പ്ലേസ് 6 ആണ്, ഇവിടെ 6 ആണ് അല്ലെ. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തൊക്കെ വരാം? 4 ഓർ 6 വരാം. അപ്പൊ നമുക്ക് എന്തെഴുതാം? ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി നമ്പർ 99856 കുഡ് ബി 4 or 6. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കേ. ഈ തേർഡ് നമ്പറിന്റെയും വൺസിന്റെ പ്ലേസിൽ എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തൊക്കെ വരാം? ഇവിടെ 1 ആയിരുന്നപ്പോ എന്തായിരുന്നു? 1 or 9 ആയിരുന്നു. ഇതിൽ രണ്ടിലെ ഏത് വേണമെങ്കിലും വരാം. 1 വന്നാലും നമ്മുടെ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ 1 വന്നാലും 9 വന്നാലും സ്ക്വയർ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 1 ആയിരിക്കും വരുന്നത്. അത് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഫോർത്ത് ക്വസ്റ്റ്യനില് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 5 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും 5 വരുന്നത്? നമുക്ക് തന്നിരിക്കുന്ന നോക്കിയേ, 5 square is equal to 25. അപ്പൊ 5ന്റെ നമ്പറിന്റെ സ്ക്വയർ നമ്പർ മാത്രമേ എന്താകത്തുള്ളൂ? 5 ആകത്തുള്ളൂ. 5 വന്നെങ്കിലേ 5 ആകത്തുള്ളൂ. വേറെ ഒരു ഡിജിറ്റിനും ഈ സ്ക്വയർ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 5 വരില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ വൺസിന്റെ പ്ലേസിൽ എന്ത് തന്നെയായിരിക്കും വരുന്നത്? 5 ആയിരിക്കും. ഈ ഒരു നമ്പർ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് നമ്പർ കുഡ് ബി 5. അപ്പൊ നിങ്ങൾ പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാതെ ഈ എക്സസൈസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കമന്റ് ഇടരുത്. നിങ്ങൾ എപ്പോഴും എക്സസൈസ് കാണുമ്പോൾ അതിന് മുമ്പ് ഇട്ടിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണം കേട്ടോ. കണ്ടതിൽ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സും വിടാതെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എക്സസൈസ് കാണുക. അങ്ങനെ കണ്ടിട്ടുള്ളവർക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിരിക്കും കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിത്തൌട്ട് എനി കാൽക്കുലേഷൻ ഫൈൻഡ് ദ നമ്പേഴ്സ് വിച്ച് ആർ ഷുവർലി നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പൊ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചു, ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ അതിന്റെ വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സ് വരണം? 0, 1, 4, 5, 6, 9. ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ മാത്രമേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പർ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പർ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിന്റെ ഒക്കെ വൺസിന്റെ പ്ലേസിൽ ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണോ എന്ന് നോക്കണം. ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്പർ ഒന്നുമില്ലെങ്കിൽ ഈ നമ്പർ എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 153. ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ 3 ആണ്. അപ്പൊ ഇവിടെ 3 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ദ നമ്പർ 153 ഈസ് ഷുവർലി നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് എൻഡ്സ് ഇൻ 3 വെറാസ് ദ സ്ക്വയർ നമ്പർ എൻഡ്സ് വിത്ത് 0, 1, 4, 5, 6, 9. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്തല്ല? ദിസ് നമ്പർ ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ എന്താണ്? 7 ആണ്. 7 ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ ഇതും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നീ ഇത് നോക്കിയാൽ ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ 8 ആണ്. ഇവിടെ 8 ഇല്ല. അപ്പൊ ഇതും എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇത് നോക്കിയാൽ ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ 1 ആണ്. 1 പെർഫെക്റ്റ് സ്ക്വയറിലുള്ള നമ്പർ ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ദിസ് നമ്പർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഈ നമ്പേഴ്സ് വന്നാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? This number may be a perfect square. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിരുന്നു അല്ലേ. പ്രോപ്പർട്ടി അറിയാവുന്നവർക്ക് 2 ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് 100 and 169 ബൈ ദ മെത്തേഡ് ഓഫ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ എങ്ങനെയാണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ 1 മുതലുള്ള സക്സസീവ് ഓഡ് നമ്പേഴ്സ് വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 വരണം അല്ലെ. അപ്പൊ അപ്പം എത്ര സ്റ്റെപ്സ് നമ്മൾ ചെയ്തോ ആ സ്റ്റെപ്പിന്റെ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 100. അപ്പോൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഓഡ് നമ്പേഴ്സ് വെച്ചാണ് ചെയ്യേണ്ടത്. അതേപോലെ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 100 ഇന്ന് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വരുന്നു? 99. ഇനി ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്, അപ്പൊ ഞാനിവിടെ ചെറുതായിട്ട് എത്ര സ്റ്റെപ്പ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമ്പേഴ്സ് എഴുതുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 99 നിന്ന് 1 കഴിഞ്ഞിട്ട് അടുത്ത ഓഡ് നമ്പർ ഈസ് 3. 99 നിന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? 96. നെക്സ്റ്റ് സ്റ്റെപ്പ്, 96 നിന്ന് നെക്സ്റ്റ് ഓഡ് നമ്പർ 5 എന്ത് വരും? 91. ഫോർത്ത് സ്റ്റെപ്പ്, 91 നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ സക്സസീവ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. എന്ത് വരും? 91 - 7 ചെയ്താൽ 84. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ്, 84 - 7 കഴിഞ്ഞിട്ട് 9. 84 - 9 എന്ത് വരും? 75. സിക്സ്ത് സ്റ്റെപ്പ്, 75 - 9 കഴിഞ്ഞിട്ട് 11, 64. സെവൻത് സ്റ്റെപ്പ്, 64 - 11 കഴിഞ്ഞിട്ട് 13, 51. എയ്ത്ത് സ്റ്റെപ്പ്, 51 - 13 കഴിഞ്ഞിട്ട് 15. 51 - 15 ഈസ് 36. നയൻത് സ്റ്റെപ്പ്, 36 - 15 കഴിഞ്ഞിട്ട് 17. 36 - 17 ഈസ് 19. ടെൻത് സ്റ്റെപ്പ്, 19 - 17 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓഡ് നമ്പർ ഈസ് 19. അപ്പൊ 19 - 19 ഈസ് 0. അപ്പൊ നമുക്ക് 0 കിട്ടി അല്ലേ. അപ്പൊ നമ്മള് 100 തുടങ്ങി നമ്മൾ സക്സസീവ് ഓഡ് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് വന്നപ്പോൾ എത്ര സ്റ്റെപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്? 10 സ്റ്റെപ്സ് ചെയ്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? 100ന്റെ സ്ക്വയർ റൂട്ട്, അതായത് റൂട്ട് 100 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഇവിടെ നമ്മൾ എത്ര സ്റ്റെപ്സ് ചെയ്തെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ആൻസർ എഴുതുന്നത്. 10 സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ റൂട്ട് 100 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 169. ഇത് നമുക്ക് 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ഓഡ് നമ്പേഴ്സ് വെച്ചിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പൊ 169 - 1 ചെയ്താൽ 168. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 168 - 3 is equal to 165. Third step, 165 - 5 is equal to 160. Fourth step, 160 - 7 is equal to 153. Fifth step, 153 - 9 is equal to 144. Sixth step, 144 - 11 is equal to 133. Seventh step, 133 - 13 is equal to 120. Eighth step, 120 - 15 is equal to 105. Ninth step, 105 - 17 is equal to 88. Tenth step, 88 - 19 is equal to 69. 11th step, 69 - 21 is equal to 48. 12th step, 48 - 23 is equal to 25. 13th step, 25 - next odd number is 25 is equal to 0. അപ്പൊ നമ്മൾ 169-ല് 1 തൊട്ട് 25 വരെയുള്ള സക്സസീവ് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര സ്റ്റെപ്സിലാണ് നമുക്ക് 0 കിട്ടിയത്? 13 സ്റ്റെപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. അപ്പൊ നമുക്ക് റൂട്ട് 169 എങ്ങനെ എഴുതാം? 13. അപ്പൊ 169ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 13 ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ഈ 3 പ്രോബ്ലംസ് മതി. നെക്സ്റ്റ് പ്രോബ്ലമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.